ചേട്ടാ, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. നോക്കിക്കോ, ഇന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും. പത്രവായനയില്ല, ജൂലി സീസണിനെ പറ്റി ആ ഡയലോഗ് പറയാൻ അറിയത്തില്ല, അഞ്ചാം പാതിരയുടെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയണമെന്നില്ല, കല്യാണം കഴിക്കാൻ മനസ്സിലായില്ലേ. ഏത് സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേ ആണോ അന്ന് ഇൻസ്റ്റയില് ചേട്ടന്റെ ഒരു പോസ്റ്റ് കാണും, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ചേട്ടൻ ഇത് മൊത്തം റിമൈൻഡർ വെച്ചേക്കാണോ എല്ലാവരുടെയും ബർത്ത്ഡേ കൃത്യമായി കൃത്യമായി പോസ്റ്റ് ചെയ്യാനായിട്ട്? എല്ലാവരും വിഷയം പറ്റുള്ളൂ. അതെ അതെ, എന്നാലും എല്ലാ ബർത്ത്ഡേസും അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് ഏസിയൊന്നും ഇല്ല. അത് എല്ലാ ബർത്ത്ഡേക്കും കൃത്യമായിട്ട് എല്ലാ ബർത്ത്ഡേ റിമൈൻഡർ വെച്ചാണോ എല്ലാരെയും വിഷയം? ഇല്ല, ഞാനിത് വേറെ പലരുടെ റിമൈൻഡർ കണ്ടിട്ടാണ് ഞാൻ അവര് വിളിക്കാറ്. സത്യം കേട്ടല്ലോ അല്ലേ, ആ സത്യം പുറത്തു വന്നു. ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അവരോട് പറഞ്ഞിട്ടുണ്ടോ? വലിയ കാര്യമുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ. പ്രിയ ചേച്ചി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കണ എന്തിനാണോ ഭർത്താവെന്ന നിലയ്ക്ക് മറുപടി മറുപടി പറയാൻ പറ്റില്ല. എന്നാലും ഭർത്താവിന്റെ റോളും കൂടെ ഉള്ള ആളാണല്ലോ. അതൊരു റോളല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ. ഞാനൊന്ന് കണ്ടേക്കട്ടാ, എന്തിന് കഷ്ടകാലം ആരംഭിച്ചോ അറിയാലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ അർത്ഥമുറിക്കുന്ന ഇന്റർവ്യൂ ഞാൻ തന്നെ ഇരുന്ന് കൊടുക്കുന്നു. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. ഒരു ആരാധികയ്ക്ക് പാട്ട് പാടി കൊടുത്തിട്ടുള്ളൂ, അത് ഭയങ്കര അബദ്ധമായി പോയി. അതിപ്പോ വീട്ടിൽ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്കറിയോ. ആ പുള്ളിക്കര് വേറെ കല്യാണം കഴിച്ചു പോയി, അതാണ് ഞാൻ പറയാൻ വന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ജീവിതത്തിൽ ഞാനൊരു 150 ഇന്റർവ്യൂ അങ്ങനെ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഇരുന്ന ശശിയായ ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് കേട്ടാ. നിനക്കത് വേണടേ, ഞാൻ ഇനിയും വരും, പേടിക്കണ്ട.